Amchi, Mumbai. മുംബൈയിലും പ്രാന്തപ്രദേശങ്ങളിലുമായി ഇതര ഭാഷക്കാരടങ്ങുന്ന ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ പൊങ്കാല മഹോത്സവത്തിന് തുടക്കമിട്ടു. ഉച്ചയ്ക്ക് ആറ്റുകാലമ്മയുടെ തിരുവിഗ്രഹത്തെ വരവേറ്റു. വൈകിട്ട് മഹാഭഗവതി സേവയും തുടർന്ന് മഹാആരതിയും. ലോകപ്രശസ്തമായ ആറ്റുകാൽ പൊങ്കാലയിൽ പ്രത്യേകം തയ്യാറാക്കിയ പണ്ടാരയെടുപ്പിൽ മേൽശാന്തി അക്കിമത സമയത്ത് തന്നെയാണ് മുംബൈയിലെ പൊങ്കാല മഹോത്സവങ്ങളിലും തിരിതെളിയിച്ചത്. ശക്തിസ്വരൂപിണിയായ ആറ്റുകാലമ്മയ്ക്ക് നൽകുന്ന ഏറ്റവും വലിയ വഴിപാടാണ് ആറ്റുകാൽ പൊങ്കാല. തിരുവനന്തപുരത്ത് ലക്ഷക്കണക്കിന് വനിതകൾ ആറ്റുകാൽ പൊങ്കാല ഇടുന്ന അതേ നിമിഷം അതേ സമയം ഇവിടെ ബോംബെയിൽ അംബർനാഥിൽ ഇത്രയധികം വനിതകൾ ഒന്നിച്ച് പൊങ്കാല ഇടുന്നത് വലിയൊരു അനുഭവമാണ്, ഒരു അനുഭൂതിയാണ്. അംബർനാഥ് നവരി പാർക്കിൽ രണ്ടു ദിവസം നീണ്ട പൊങ്കാല മഹോത്സവ ചടങ്ങുകൾക്ക് ശ്രീരാമദാസ ആശ്രമ മഠാധിപതി ബ്രഹ്മശ്രീ കൃഷ്ണാനന്ദ സരസ്വതി കാർമികത്വം വഹിച്ചു. കേരളത്തിൽ പോയി ആറ്റുകാലമ്മയുടെ തിരുനടയിലിരുന്ന് പൊങ്കാല സമർപ്പിക്കാൻ ഭാഗ്യം ലഭിക്കാത്ത ഭക്തർക്ക് മുംബൈയിലും പ്രാന്തപ്രദേശങ്ങളിലുമായി സംഘടിപ്പിച്ച പൊങ്കാല മഹോത്സവങ്ങൾ അനുഗ്രഹമായി. കൊല്ലം ഭയങ്കര സന്തോഷമാണ് എനിക്ക്. ഞാൻ മൂന്ന് പൊങ്കാല ഇട്ടു മക്കൾക്ക്, മൂന്ന് പേർക്ക് വേണ്ടി. മോള് ഇപ്രാവശ്യം ഇല്ല, കഴിഞ്ഞ പ്രാവശ്യം മോള് പൊങ്കാല ഇട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം അവള് പ്രസവിക്കാനായിട്ട് പോരിക്കുകയാണ്, അതായത് മകന്റെ ഭാര്യ.
അപ്പോൾ ഒരു നല്ല ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ പ്രസവിച്ച് മോൾക്കും കുഞ്ഞിനൊരു കുഴപ്പമില്ലാണ്ട് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്രശം പൊങ്കാലിട്ടത്. അതുപോലെ ചെറിയ ഇളയ മോൻ്റെ കല്യാണമാണ് നവംബറിൽ, അതും ഭംഗിയായി നടക്കാൻ വേണ്ടി ദേവിയോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ഈ പ്രശസ്ത പൊങ്കാലിട്ടത്. ഭൂമിദേവിയുടെ പ്രതീകാത്മകമായ മൺകലത്തിൽ വായു, ആകാശം, ജലം, അഗ്നി എന്നിവ കൂടിച്ചേർന്ന പഞ്ചഭൂതങ്ങളുടെ പ്രതീകാത്മകമായ സമന്വയമാണ് പൊങ്കാല നൈവേദ്യം. വിശ്വാസത്തിന്റെ അഗ്നിയിൽ മനസമർപ്പണത്തിന്റെ നൈവേദ്യം പാകപ്പെട്ടു തുടങ്ങിയതോടെ ആയിരങ്ങൾ ഭക്തി നിർവൃതിയിൽ ആറാടി. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വന്നതാണ്. പൊങ്കാല ആദ്യമായിട്ടാണ് ഇവിടെ ഇടുന്നത്. അമ്മയുടെ അനുഗ്രഹം എനിക്ക് ഇവിടെ പൊങ്കാല ഇടാൻ പറ്റിയതന്നെ മഹാഭാഗ്യം. വളരെ തൃപ്തിയായി പൊങ്കാലിട്ടിട്ട്. നൂറുകണക്കിന് ഭക്തരുടെ പ്രാർത്ഥനയും സമർപ്പണവും ഒത്തുചേർന്നപ്പോൾ മഹാനഗരത്തിലെ മൈതാനങ്ങളും യാഗശാലയായി മാറി. ഇന്നലെ കാലാവസ്ഥ പ്രതികൂലമായപ്പോഴും വളരെ വിഷമമുണ്ടായിട്ടും അമ്മയുടെ അനുഗ്രഹം കൊണ്ടെല്ലാം നല്ല ഭംഗിയായിട്ട് നടത്താൻ ദേവി അനുഗ്രഹിച്ചു. ഇക്കുറി വിപുലമായ രീതിയിൽ പ്രത്യാശയുടെയും ഐശ്വര്യത്തിന്റെയും പൊങ്കാലയ്ക്കാണ് മുംബൈ നഗരം തിരികൊളുത്തിയത്. ഒറ്റ ബാലാജി കിനിക്കർ എം എൽ എ വിശിഷ്ടാതിഥിയായിരുന്നു. आज 13 साल से हमारे अमरनाथ में ये विभाग में केरला ग्रुप से ये अट्टुकल पोंगाला महोत्सव बड़े धूमधाम से मनाया जाता है. कम से कम 500 आज यहाँ पे पार्टिसिपेट हुआ है. आनंद बड़े आनंद महोत्सव से ये महोत्सव मनाया जाता है. അംബർനാഥിലെ പൊങ്കാല മഹോത്സവം പ്രദേശത്തെ ജനകീയ ഉത്സവമായി മാറിയിരിക്കുകയാണെന്ന് SNDP യോഗം അംബർനാഥ് ശാഖ പ്രസിഡന്റ് അജയ്കുമാർ പറഞ്ഞു. അമ്മയുടെ അനുഗ്രഹം കൊണ്ടും ഗുരുദേവന്റെ കടാക്ഷം കൊണ്ടും 13 പൊങ്കാലയും അതിഗംഭീരമായി വിജയത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്നലത്തെ കാലാവസ്ഥകളൊക്കെ കണ്ടപ്പോൾ വളരെ ദുഃഖം തോന്നി. പക്ഷെ ദുഃഖം അല്ല, അതൊരു പുണ്യമായിട്ടാണ് ഇപ്പൊ തോന്നുന്നത്. അതുകൊണ്ടൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. ഒന്ന് അമ്മയുടെ അനുഗ്രഹത്താൽ തന്നെ എല്ലാം ഒരു തുള്ളി വെള്ളം വന്ന് ഇവിടെയെല്ലാം പുണ്യാഹം തെളിച്ച മാതിരിയാണ് ഞങ്ങൾക്കെല്ലാം അനുഭവപ്പെട്ടത്. ഇന്ന് തന്നെ 500-ൽ പരം നമ്മളുടെ സ്ത്രീകളാണ് ഇന്നിവിടെ പൊങ്കാല സമർപ്പിക്കുന്നത്. എല്ലാ വർഷത്തെ പോലെ തന്നെ ഇപ്രാവശ്യം ഇതിപ്പോൾ ഇന്നത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ 100-ഓളം വനിതകൾ നമ്മളുടെ അന്യഭാഷക്കാരാണെന്നുള്ളതാണ് ഇന്നത്തെ പ്രത്യേകത. ഐശ്വര്യത്തിന് ശക്തിസ്വരൂപിണിയായ ആറ്റുകാൽ ഭഗവതിക്ക് ഭക്തജനങ്ങൾ സമർപ്പിക്കാറുള്ള ഏറ്റവും മഹത്തായ വഴിപാടായ പൊങ്കാല അർപ്പണത്തിന്റെ ചുവട് പിടിച്ചായിരുന്നു അംബർനാഥിൽ പൊങ്കാല മഹോത്സവം സംഘടിപ്പിച്ചത്. ഞങ്ങളുടെ 13-ാമത് പൊങ്കാലയുടെ വിജയത്തിന്റെ പിന്നിൽ ശാഖയും വനിതാ സംഘവും യൂത്ത് മൂവ്മെന്റ് ഒന്നായി കൂട്ടായ്മയോട് പ്രവർത്തിച്ചതിന്റെ ഫലമാണ് ഈ പൊങ്കാല ഇത്രയും വിജയപ്രദമാക്കാൻ കഴിഞ്ഞത്. ആറ്റുകാലമ്മയെ മനസ്സാസ്മരിച്ച് പൊങ്കാലയടുപ്പിന് തിരികൊളുത്തുമ്പോൾ ദേവീകീർത്തനത്താൽ പവിത്രമാകുകയായിരുന്നു പരിസരവും. വനിതാ സംഘവും യൂത്ത് വിഭാഗവും ചേർന്നാണ് പലയിടങ്ങളിലും ഏകോപനം നിർവഹിച്ചത്. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ വിവിധ പ്രായക്കാരും ഭാഷക്കാരുമായ സ്ത്രീജനങ്ങൾ ഒരേ മനസ്സോടെയാണ് ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല സമർപ്പിച്ചത്. വായ്ക്കുരവയിട്ടും വിളിച്ചു ചൊല്ലി പ്രാർത്ഥിച്ചും കുംഭച്ചൂടിന്റെയും തേഗുണ്ടങ്ങളുടെയും നടുവിൽ ആയിരങ്ങളാണ് സായുജ്യം നേടിയത്. പിന്നിലേക്ക് ഉയരുന്ന ധൂപപാളികൾ മനസ്സിന്റെ നിറവ് മൺകലങ്ങളിൽ തിളച്ചു തൂകുന്നു. അരിയും ശർക്കരയും പഴവും നെയ്യും കൊണ്ടുണ്ടാക്കിയ പൊങ്കാല നിവേദ്യം ദേവിക്ക് സമർപ്പിച്ച് സായുജ്യമടയുന്ന നിമിഷങ്ങൾ. പുതിയ തലമുറയിൽപ്പെട്ടവർക്കും ഇതര ഭാഷക്കാർക്കും പൊങ്കാല സമർപ്പണം നൂതനാനുഭവമായിരുന്നു. യൂത്ത് മൂവ്മെന്റ് ആൾക്കാർക്ക് കുറവൊക്കെ പഠിക്കാൻ പറ്റുന്നുണ്ട്. എന്താണ് ഈ പൊങ്കാല, എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ഈ ഒരു ഫെസ്റ്റിവൽ ഞങ്ങൾ ചെയ്യുന്നത്, അതൊക്കെ നമുക്ക് കൂടുതൽ പഠിക്കാൻ പറ്റും. ഒരു മറുനാടൻ മലയാളി എന്ന് ഉള്ളതിൽ കുറെ പരിമിതികൾ ഞങ്ങൾക്ക് ഉണ്ടെങ്കിലും അതൊക്കെ ഇവിടെ ഞങ്ങൾക്ക് എങ്ങനെയാണ് നമ്മൾ ആഘോഷിക്കുന്നത്, എന്തുകൊണ്ടാണ്, ഇതിന്റെ മഹാത്മ്യം എന്താണ്, ഇതൊക്കെ നമുക്ക് കുറവൊക്കെ പഠിക്കാൻ പറ്റുന്നുണ്ട്. നാടിന്റെ സംസ്കാരവും പൈതൃകവും പുത്തൻ തലമുറയ്ക്ക് പകർന്നാടാനും ഇത്തരം ആചാരങ്ങൾ നിമിത്തമാകുന്നുവെന്നാണ് സാമൂഹ്യ പ്രവർത്തകർ പറയുന്നത്. ഇപ്രാവശ്യത്തെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഞങ്ങൾ യൂത്ത് മൂവ്മെന്റുകാർക്ക് വളരെ നല്ല രീതിയിൽ കോൺട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റി. ഇപ്പോൾ യൂത്തിലാണെങ്കിലും പലരും വർക്കിംഗ് ആണ്, പലരും ഹയർ സ്റ്റഡീസ് ചെയ്യുന്ന ആളുകളാണ്. പക്ഷേ എല്ലാവരും അവരുടെ സമയം കണ്ടെത്തി പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ട് മാസങ്ങൾ കൊണ്ട്, ഞങ്ങൾ 2-3 മാസം മുന്നേ കൊണ്ട് തന്നെ ഇതിൻ്റെ ഓരോരോ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എല്ലാ വർഷവും ഞാൻ എൻ്റെ അമ്മയുടെയും ചേച്ചിയുടെയും കൂടാണ് പൊങ്കാല ഇട്ടുകൊണ്ടിരുന്നത്. ഈ വർഷം എനിക്ക് ഒറ്റയ്ക്ക് പൊങ്കാല ഇടാനുള്ള അവസരം കിട്ടി. ദേവിയുടെ അനുഗ്രഹം എൻ്റെ പഠിത്തത്തിലും എല്ലാം കിട്ടാറുണ്ട്. ഇത്തവണയും മനം നിറഞ്ഞ പുണ്യാനുഭവമായാണ് ഭക്തർ മടങ്ങിയത്.